ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. റെനോ ഇപ്പോഴത്തെ ഒരു ഫെസ്റ്റീവ് സീസൺ റിലേറ്റഡ് ആയിട്ട് പുതിയ കുറച്ചധികം സ്പെഷ്യൽ എഡിഷൻ മോഡൽസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർക്കിപ്പോൾ നിലവിലാകെ ഇന്ത്യയിൽ മൂന്ന് വാഹനങ്ങളാണ് ഉള്ളത്. എൻട്രി ലെവലിൽ ക്വിഡ് ഉണ്ട്, പിന്നെ ഡ്രൈവർ ഉണ്ട്, അത് കഴിഞ്ഞ് അവരുടെ ഏറ്റവും ടോപ്പ് മോഡൽ, അതായത് ഇപ്പോഴത്തെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് വാഹനം എന്ന് പറയുന്നത് കൈഗറാണ്. ആദ്യം ടെസ്റ്റ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് പിന്നെ അവർ നിർത്തി, ആദ്യം സെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും അതല്ല പോയിന്റ്. ഇപ്പോൾ ഒരു പുതിയൊരു എഡിഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ എഡിഷൻ്റെ ഒരു വലിയൊരു ഗുണമുണ്ട്, അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അത് എന്തായാലും ആദ്യം നമുക്ക് അതിന് മുമ്പ് ഇതിൻ്റെ ഡിസൈനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. മൂന്ന് വാഹനങ്ങളാണ് ഇവർ എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം മാറ്റങ്ങൾ വന്നിരിക്കുന്ന കൈഗറിലാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ചുമ്മാ കുറേ റെഡ് ഇൻസേർട്സിൻ്റെ കൂടെ റെഡ് കളറിലുള്ള ബ്രേക്ക് കാലിപ്പേഴ്സും മറ്റുമൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഗ്രില്ലിൽ ചെറിയൊരു റെഡ് എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹെഡ്ലാമ്പ്സിൻ്റെ, അതായത് ആ താഴത്തെ പോർഷനിലും ആ ഹെഡ്ലാമ്പ്സ് സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെറിയ കുറച്ച് സ്ക്വയർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ആ ഒരു ക്യൂബ് ഷേപ്പിലുള്ള നമുക്ക് റെഡ് എലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഡോറിൻ്റെ സൈഡിൽ കുറച്ചധികം ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഗ്ലോസി ബ്ലാക്ക് ഡോർ ഹാൻഡിൽസും ഓർവീംസും ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബേസിക് ബോഡി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആണ്. വൈറ്റിൻ്റെ കൂടെ നമുക്ക് ഡ്യുവൽ ടോൺ റൂഫാണ് കിട്ടുന്നത്, അതായത് ബേസിക്കലി ബ്ലാക്ക് റൂഫാണ് കിട്ടുന്നത്. ഇതിപ്പോൾ കൈഗറിന് മാത്രം കേസല്ല, നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ മൂന്ന് വാഹനങ്ങൾക്കും ഈ കളർ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് വരുന്നത് നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ മോഡൽ എടുക്കുകയാണെങ്കിൽ. ഇതാണിപ്പോൾ കൈഗറിൻ്റെ അവസ്ഥ. വേറെ ഇൻറ്റീരിയറിൽ അവരങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആകെ എക്സ്റ്റീരിയറിൽ വരുത്തിയിരിക്കുന്ന കുറച്ചധികം എസ്തെറ്റിക് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കൈഗറിനെ അടുത്ത് ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയായിരുന്നു. എൻ്റെ അകത്ത് അവർ ഇൻറ്റീരിയറിൽ കുറച്ചധികം ചെറിയ ചെറിയ ട്വീക്സും മാറ്റങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഡിസൈൻ്റെ കാര്യത്തിലും അതുപോലെ കോസ്മെറ്റിക്സിലൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു മോഡൽ വേറെ പുതിയ മാറ്റങ്ങളൊന്നും വരുത്താതിരുന്നത്. എനിവേ, ഇനി അടുത്ത വാഹനം ഡ്രൈവറാണ്. ഇവിടെയും അവർ ഗ്രില്ലിൽ ചെറിയൊരു റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ DRLs സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അവിടെയും ഒരു ചെറിയ റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് ഈ വാഹനത്തിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് അവിടെ ഇപ്പോൾ വേറെ റെഡ് എലമെൻറ്റ്സ് ഒന്നും കൊടുക്കാനില്ല. അതുപോലെ ഹെഡ് ലാംപ്സ് ആണെങ്കിലും ടോപ്പ് പോർഷനാണ് വരുന്നത്. ബാക്കി നോക്കുകയാണെങ്കിൽ കൈകറിൽ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ബോഡി കളറാണ്, ടോപ്പിൽ ബ്ലാക്ക് റൂഫാണ്, അതുപോലെ ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്, ഓവർവീംസും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ കൈകറിലും അതുപോലെ ഡ്രൈവറിലും ഈ പുതിയ വേരിയൻറ്റ് RXZ എന്ന് പറയുന്ന ടോപ്പ് ആൻഡ് വേരിയൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഏറ്റവും ടോപ്പ് സ്പെക് വേരിയൻ്റ് കൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലിലും ഓട്ടോമാറ്റിക്കിലും ഒക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും. കൈകറിൻ്റെ ടർബോയിലും അതുപോലെ നോൺ ടർബോയിലും ഈ ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഡ്രൈവറിലാണെങ്കിൽ പിന്നെ ഒരു ഒറ്റ എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ, അത് ആ 1 liter നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ ആണ്. എന്തായാലും ഇതാണ് ഇപ്പോൾ ഡ്രൈവറിൻ്റെ അവസ്ഥ, അതായത് ഡ്രൈവറിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി അവസാനത്തെ ഒരു വാഹനം കൂടി ഉണ്ട്, അതാണ് ക്വിഡ്. ഇവിടെ ഞാൻ നേരത്തെ ഡ്രൈവറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയും കൈഗറിൻ്റെ കേസിലും പറഞ്ഞ പോലെ തന്നെയും കുറച്ചധികം റെഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് പോലത്തെ ഇൻസേർട്സ് ആണ് ഇതിൻ്റെ അകത്ത് അവർ പുറത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ഗ്രില്ലിൽ ചെറുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലാംപ്സിൻ്റെ ചുറ്റും ഒരു കവറിംഗ് പോലെ നിൽക്കുന്ന പ്ലാസ്റ്റിക് പോർഷനിലും ഇതിൻ്റെ അകത്ത് കുറച്ചധികം ഓറഞ്ച് ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ഇൻസേർട്സ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബമ്പറിലാണ്. അവരും ചെറിയൊരു ഇങ്ങനെ പൊടിക്കൈ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്ന പോലെ കുറച്ച് ഓറഞ്ച് ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്, പക്ഷേ അത് മാറ്റ് ബ്ലാക്ക് ആണ്. ഓർവീംസ് ഡെഫിനറ്റ്ലി ക്ലോസ് ബ്ലാക്ക് എടുത്താണ് ലഭിക്കും. ഇവിടെയും ഇതിൻ്റെ ബോഡി കളർ വൈറ്റ് ആണ്, റൂഫ് ആണെങ്കിൽ ബ്ലാക്കും ആണ്. ക്വിഡിൻ്റെ കേസിൽ ക്ലൈംബർ എന്ന് പറയുന്നതിൻ്റെ ടോപ്പ് ആൻഡ് മോഡൽ മാത്രമേ നമുക്ക് ഈ പുതിയ ഫെസ്റ്റീവ് സീസണിൽ വരുന്ന എഡിഷൻ അവൈലബിൾ ആയിരിക്കുള്ളൂ. അതിൻ്റെ താഴത്ത് വരുന്ന 1 liter വേരിയൻസിലൊന്നും തന്നെ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഇതിൻ്റെ 1 liter വേരിയൻസിൽ അതിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. 800cc മോഡൽസിലൊന്നും കിട്ടുന്നില്ല. 800cc മോഡൽസ് ഇപ്പോൾ അവരാകെ ഇതിൻ്റെ കുറച്ചധികം ചെറിയ ബേസിക് ട്രിംസിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഏറ്റവും ടോപ്പ് മോഡൽ 800cc ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം, അതായത് ക്ലൈംബർ മോഡൽ ഇല്ല. ഇനി വേറൊരു ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ വരുന്ന ഈ പുതിയ മോഡലിന് അവർ നമ്മൾ നോർമൽ മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് അധികം എമൗണ്ട് ഒന്നും വാങ്ങുന്നില്ല. വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയുടെ ഒക്കെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇത്രയധികം മാറ്റങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്യാവശ്യം നല്ല ഒരു ചോയ്സ് ആയിട്ട് തന്നെ അത് പറയാൻ പറ്റും. കാരണം വേറെ അഡീഷണൽ ആയിട്ട് ചിലവൊന്നും ഇതിൽ വരുന്നില്ല. നോർമലി നമുക്ക് കിട്ടുന്ന വേരിയൻസിൻ്റെ പ്രൈസിൽ തന്നെ ഇത്രയധികം ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങളാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.